ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാലഡാണ്, അതായത് ടൊമാറ്റോ സാലഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഞാൻ എല്ലാത്തരം ഡിഫറെൻ്റ് കളറുള്ള ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോയും മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ടൊമാറ്റോയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു നാല് വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുമുമ്പ് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മാക്സിമം മേടിക്കാൻ പോകുമ്പം പല കളറുള്ള ചെറിയ ടൊമാറ്റോ മേടിക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പം കാണുമ്പോൾ തന്നെ ഒരു നല്ല ഒരു ഭംഗിയുണ്ടല്ലോ. ഇത് അങ്ങനെ ഞാൻ വലിയ ടൊമാറ്റോ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. മീൻസ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് പാനിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഈ വലിയ ടൊമാറ്റോ. അതിന് ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഗ്രിൽ പാനാണ്. അപ്പോൾ ഗ്രിൽ പാൻ ഉള്ളവർ അതിൽ ചെയ്യുക, അല്ലാത്തവർ സാധാരണ പാനിൽ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചെറിയ ടൊമാറ്റോകൾ രണ്ട് പീസായിട്ട് എടുത്താൽ മതി. ഒരു ടൊമാറ്റോ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഈ ടൊമാറ്റോയും മറന്നു പോകരുത്. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമുക്ക് അത്ര ഡാർക്ക് കളറിലേക്ക് വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ ചെറിയ ഷുഗർ, ഇപ്പോൾ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല, ഏത് ഷുഗർ ആയാലും കുഴപ്പമില്ല, ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരു നമുക്ക് ഈ ടൊമാറ്റോയ്ക്ക് ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ചെറിയ ടൊമാറ്റോകൾക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷുഗർ. എന്നിട്ട് ഇതേ ബാക്കി ടൊമാറ്റോയും കൂടെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു അധികം സമയമൊന്നും വേണ്ട. ആകെപ്പാടെ നമുക്ക് കുറച്ച് സമയമാകുന്നത് ഈ ടൊമാറ്റോ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ അപ്പം നമ്മുടെ ഈ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ടൊമാറ്റോ ചെറിയ ടൊമാറ്റോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷുഗർ ആവശ്യത്തിന് ഷുഗർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക ഷുഗർ കറക്റ്റാണോ എന്ന്. അപ്പോൾ ഷുഗർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഷുഗറിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് ചെറിയ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ നമുക്ക് എന്താ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ നാരങ്ങ നീര് അതും ചേർത്ത് കൊടുക്കണം. അപ്പം ഷുഗർ എനിക്ക് അല്പം കൂടി വേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ വീഡിയോസ് ഫ്യൂച്ചറിൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.